ഫുഡ് കിക്കിന്റെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ISL ആറാം സീസണിന് ഗംഭീര തുടക്കം. ഈ സീസൺ ISL ഏറ്റവും കൂടുതൽ തുക മുടക്കി ടീമൊരുക്കിയ കിരീടം നേടാൻ വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ട ATK കൊൽക്കത്തയെ മുട്ടുകുത്തിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രകടനത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ക്യാപ്റ്റൻ ഓഗ്ബെച്ചി ആയിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹീറോ ആയി മാറിയത്. കളിയുടെ തുടക്കത്തിൽ ATK ആക്രമണത്തിന് മുന്നിൽ വിറച്ചുവെങ്കിലും പിന്നീട് കളിയിലേക്ക് മികച്ച രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. കളി തുടങ്ങിയ 5 മിനിറ്റിൽ തന്നെ ATKയുടെ ഗോൾ വന്നിരുന്നു. അവരുടെ പുതിയ സൈനി മക്കേക്ക് ആണ് ഒരു ഗോളിലൂടെയാണ് കളിയിൽ ആദ്യ ഗോൾ നേടിയത്. ഒരു ഗോളിന് ശേഷം ATK കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഗോളാക്കാനുള്ള 2 സുന്ദരാവസരങ്ങളും ATK ഉണ്ടാക്കി. എന്നാൽ ഫിനിഷിങ്ങിനെ പോരായ്മ കേരളത്തെ രക്ഷിച്ചു. കളിയുടെ 28 മിനിറ്റിൽ ഒരു പെനാൽറ്റിയിൽ നിന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ. ഒരു കോർണറിൽ കേരളത്തിന്റെ ഡിഫൻഡർ ജയറോ വീട്ടിനായിരുന്നു പെനാൽറ്റി കിട്ടിയത്. അത് സമ്മർദ്ദങ്ങൾ മറികടന്ന് ക്യാപ്റ്റൻ ഓഗ്ബെച്ച വലയിലെത്തിച്ചു. ആ സമനില ഗോളിന് ശേഷം കളി കൂടുതൽ നിയന്ത്രിക്കാൻ കേരളത്തിനായി. ആദ്യ പകുതിയുടെ അവസാന നിമിഷമായിരുന്നു ഓഗ്ബെച്ചയുടെ 2-ാം ഗോൾ. വലതുവിങ്ങിൽ നിന്ന് പ്രശാന്ത് കൊടുത്ത ക്രോസിൽ നിന്ന് ഒരു ഗംഭീര സ്ട്രൈക്കിലൂടെയായിരുന്നു ഓഗ്ബെച്ചയുടെ 2-ാം ഗോൾ. സബ്ബായി എത്തിയ ആർക്കസ് പോലുള്ള താങ്കളുടെ മികവ് കാരണം കളിയിൽ സമ്മർദ്ദത്തിലാവാതെ തന്നെ 3 പോയിന്റ് സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷകൾ നൽകുന്ന പോരാട്ടം തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത്.